വനപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. ആനകളുടെ ഉടമസ്ഥാവകാശം അനുവദിക്കുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. 1972 നിയമത്തിന്റെ 43 വകുപ്പിൽ ഭേദഗതി വരുത്തി ഉടമസ്ഥാവകാശത്തിന്റെ സാധുതാ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മതപരമായ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ആനയെ കൈമാറ്റം ചെയ്യാനും കൊണ്ടുപോകാനും സാധിക്കും. മുൻപ് ഈ വിഷയത്തെപ്പറ്റി കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് ഗോപി രാജ്യസഭയിൽ പരാമർശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് രാജ്യസഭയിൽ ഇങ്ങനെയൊരു നിയമ ഭേദഗതിക്ക് ഇടയായത്. നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നതിന് വേണ്ടി കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും കപട മൃഗസ്നേഹികൾ നമ്മുടെ രാജ്യത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തി കപടവാദങ്ങൾ ഉന്നയിച്ച് പണപ്പിരിവ് നടത്തുന്നതായി ആനപ്രേമികൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. പ്രതിവർഷം ചെരിയുന്ന ആനകൾക്ക് പകരമായി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കൊണ്ടുവരണമെന്നത് കേരളത്തിലെ ആനപ്രേമികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ഒരു സമയത്ത് 1000 കൂടുതൽ നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഏകദേശം 400 നാട്ടാനകൾ മാത്രമാണ്. നിലവിലുള്ള നാട്ടാനകളിൽ പലതും പ്രായാധിക്യം ബാധിച്ചതുമാണ്. 70 കാട്ടിൽ നിന്നും കാട്ടാനകളെ പിടികൂടുന്നത് നിയമപരമായി വിലക്കിയതിനാൽ ബീഹാർ, ആസാം, ആൻഡമാൻ തുടങ്ങിയ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നായിരുന്നു ആനകൾ കേരളത്തിൽ വന്നിരുന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതും നിയമപരമായി വിലക്കിയതോടെ കേരളത്തിലെ ഉത്സവപൂര പരിപാടികൾക്ക് ആനകളെ കിട്ടാത്ത അവസ്ഥയായി. പുതിയ നിയമ ഭേദഗതി എന്തായാലും കേരളത്തിലെ ആനപ്രേമികൾക്ക് സന്തോഷം നൽകുന്നതാണ്.